നിപ്പാലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന പന്ത്രണ്ടുകാരൻ മരണത്തിന് കീഴടങ്ങി ചാത്തമംഗലം പഞ്ചായത്തിലെ പായൂർ സ്വദേശിയാണ് മരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു മരണം സെപ്റ്റംബർ ഒന്നിനാണ് നിപ്പ ലക്ഷണങ്ങളോടെ കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നതിനാൽ ഇതിന്റെ ഭാഗമാണെന്ന നിഗമനത്തിലായിരുന്നു ബന്ധുക്കൾ പനി കുറയാത്തതിനാലാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് കുട്ടിയുടെ ആദ്യസ്രവ പരിശോധനാ ഫലത്തിൽ നിപ്പ സ്ഥിരീകരിച്ചിരുന്നു പിന്നീടുള്ള രണ്ടു ഫലങ്ങളും പോസിറ്റീവായി ഇതിനിടെയാണ് പുലർച്ചെ കുട്ടി മരണത്തിന് കീഴടങ്ങിയത് പതിനഞ്ച് ദിവസമായിട്ട് ഈ കുട്ടി പനിയും ശരീര അസ്വസ്ഥതയുമായി വീടുകളിൽ കഴിയുകയും വീട്ടിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ കാട്ടുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കുട്ടിക്ക് ഏറ്റവും നല്ല പനിയും ഛർദ്ദിയും തലവേദനയും വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കുട്ടിയെ അഡ്മിറ്റ് ആക്കുകയും അവിടുന്ന് കുട്ടിക്ക് മസ്തിഷ്കജ്വരം എന്ന ഒരു അസുഖം എന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഒരു പിന്നെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുള്ളത് ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്റർ കഴിയുന്ന കുട്ടിയായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് പതിനൊന്നേ കാലിന് ആണ് കുട്ടിക്ക് ഭഗവേദം വന്ന ഒരു വൈറസ് ശരീരത്തിലുണ്ട് എന്ന് നമുക്ക് കിട്ടിയ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് വിളിച്ചു പറയുകയും ഈ പ്രദേശത്തുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുകയും അതിന്റെ കൂടെ തന്നെ എല്ലാ പ്രദേശങ്ങളും കെട്ടിയടക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ രക്ഷിതാക്കളും അയൽവാസികളും നിരീക്ഷണത്തിലാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പൂർണ്ണമായും അടച്ചുപൂട്ടി എട്ട് പത്ത് പന്ത്രണ്ട് വാർഡുകളിൽ ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തി നിയന്ത്രണങ്ങളുമായി പൊതുജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു നിപ്പ വൈറസ് മൂലമാണ് മരിക്കുന്നതിനുള്ളത് മരിച്ചിട്ടുള്ളത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് അതേപോലെ പോലീസ് പഞ്ചായത്തൊക്കെ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് ആ കുട്ടിയുമായി സമ്പർക്കമുള്ള ആ വീട്ടുകാരുമായി സമ്പർക്കമുള്ള മുഴുവൻ ആളുകളെയും കണ്ടുപിടിച്ച് അവരെ ക്വാറൻറ്റൈൻ ചെയ്യുന്നതിനുള്ള പരിപാടിയിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് ഈ പ്രദേശം മൊത്തം റോഡൊക്കെ ബ്ലോക്കാക്കി ആളുകളോടൊക്കെ വീട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതുമായി സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് വളരെ ഗൗരവമാണ് വിഷയം ഇനിയിപ്പോൾ വൈറസിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ അതുകൊണ്ട് ആരോഗ്യവകുപ്പും അതുപോലെ പോലീസും മറ്റു പഞ്ചായത്തും പറയുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മരിച്ച കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പാഴൂരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗലക്ഷണമുള്ളവർ ഉടൻ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടാൻ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി നിയന്ത്രണത്തിന്റെ ഭാഗമായി ചാത്തമംഗലത്തേക്കുള്ള എല്ലാ റോഡുകളിലും പോലീസിനെ വിന്യസിച്ചു കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കണ്ടെത്താൻ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇതുവരെ മറ്റാർക്കും രോഗലക്ഷണങ്ങളില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കോഴിക്കോട്ടെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുട്ടിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും ചികിത്സ തേടിയ ആശുപത്രികളിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ നിരീക്ഷണത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ടൈം വിഷൻ ന്യൂസ് ചാത്തമംഗലം